ആർക്കും വേണ്ടാത്ത ഒന്നായി ജനാധിപത്യം മാറാൻ അനുവദിച്ചുകൂടെന്ന് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ ഐ എ എസ്. പടയണി സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാധ്യമ സെമിനാർ തലശ്ശേരി നവരത്ന ഇൻ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധികാര ഗർവിനോട് സത്യം വിളിച്ചു പറയാൻ മുട്ടടിക്കുന്ന ഒരു പത്രം എന്തിനാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. പ്രത്യേകിച്ച് കേരളത്തിന്റെ തലശ്ശേരിയിൽ നിന്നാണ് ആദ്യത്തെ പത്രം ആരംഭിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. ഒരു കാലത്ത് കേരളത്തിന്റെ ഒരു നവകേരള നിർമ്മിതിയിൽ കേരളത്തിന്റെ വളരെ ജടിലമായിട്ടുള്ള ആചാരബദ്ധമായിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്ന് ഒരു പുതിയ സമൂഹമായി നമ്മൾ വളരുന്നതിലും പുതിയ മൂല്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കുന്നതിലും അങ്ങ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ ലോകത്തെപ്പറ്റി നമുക്ക് കാഴ്ചപ്പാടുകളും പ്രതീക്ഷകളും നൽകാനും എല്ലാം അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തെപ്പറ്റി തന്നെയുള്ള യാഥാർത്ഥ്യങ്ങൾ ഒരു കണ്ണാടി എന്ന വണ്ണം നമുക്ക് നേരെ തിരിച്ചു പിടിക്കാനും എല്ലാം ഈ സമൂഹത്തെ സജ്ജമാക്കിയത് പത്രങ്ങളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പത്രങ്ങളിലേക്ക് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? തലശ്ശേരിയിൽ എന്ത് നടന്നു എന്നുള്ള തിരുവനന്തപുരത്തുകാരെങ്ങനെ അറിയും? അന്ന് റേഡിയോ ഇല്ല, യൂട്യൂബ് ഇല്ല, ഒന്നുമില്ലല്ലോ. അപ്പോൾ പത്രങ്ങൾ വേണമെന്ന് തീരുമാനിക്കപ്പെടുകയാണ്. അപ്പോൾ മാതൃഭൂമി 1900 നമ്മുടെ ഈ മലബാർ കലാപത്തിന് ശേഷമാണല്ലോ അത് അന്നത്തെ ആളുകൾക്ക് സമൂഹത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ അധികാരവർഗത്തിന്റെ മുന്നിലെത്തിക്കാൻ മാധ്യമപ്രവർത്തകർക്ക് സാധിക്കണമെന്ന് ജയകുമാർ പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ അഴിമതിയും അഹങ്കാരവും കൊണ്ട് ആത്മഹത്യ ചെയ്തവർ എത്രയെങ്കിലും പേർ നമ്മുടെ നാട്ടിലുണ്ട്. പരമാധികാരം ദുഷ്ടിപോകാതിരിക്കാനാണ് മാധ്യമങ്ങൾ തിരുത്തൽ ശക്തിയായി വർദ്ധിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക വിദ്യയുടെ കരുത്തുകൊണ്ട് സാധാരണക്കാരൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനാവണം. ഭീരുത്വം കൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുന്ന മുഖ്യധാരാ പത്രങ്ങളെ നേർവഴിക്ക് നയിക്കുവാൻ സാധാരണക്കാരൻ്റെ കൈകളിലുള്ള ശാസ്ത്ര സാങ്കേതിക വിവര വിനിമയ സൗകര്യങ്ങൾ കൊണ്ടാവുമെന്ന പ്രതീക്ഷയും നഷ്ടമായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തിന്മയുടെ കയ്യിൽ കളിപ്പാട്ടമായി മാറിയിരിക്കുകയാണ്. ദേ കാൻ മാനിപ്പുലേറ്റ് എനി മീഡിയം, ഏത് മാധ്യമത്തെയും മാനിപ്പുലേറ്റ് ചെയ്ത് സത്യത്തെ അസത്യമാക്കാനും അസത്യത്തെ സത്യമാക്കാനും സാധിക്കുന്ന തരത്തിൽ ഇന്ന് സാങ്കേതിക ജ്ഞാനത്തെ ദുരുപയോഗം ചെയ്ത് ടെക്നോളജിയെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ പറയുന്നത്. ഞാൻ എൻ്റെ ആദ്യം പറഞ്ഞ അധികാരത്തിനോട് സത്യം പറയണം, പിന്നെ പത്രപ്രവർത്തനം എന്ന് പറയുന്ന വാക്യത്തിലേക്ക് ഞാൻ അന്വയിക്കുകയാണ്. സത്യത്തെ അസത്യവും അസത്യത്തെ സത്യവുമാക്കാൻ സാധിക്കുന്ന വളരെ വളരെ എന്താ പറയേണ്ടത് പ്രതിലോമകരമായിട്ടുള്ള ഒരവസ്ഥയിലിരിക്കെ ആ സാങ്കേതിക വിദ്യയുടെ അവസ്ഥയിലിരിക്കെയാണ് നമ്മൾ പറയുന്നത് സത്യം അധികാരത്തോട് പത്രം അധികാരത്തോട് സത്യം പറയണമെന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ നിന്ന് എന്തുമാത്രം അകലെയാണ് എന്നിപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ. ഒരു പത്രം നടത്തിക്കൊണ്ടു പോകാൻ പിന്നെ സത്യം മാത്രം പോരാ, ഒരു പത്രം നടത്തിക്കൊണ്ടു പോകാൻ സത്യം മാത്രം പോരാ. ഗാന്ധിജിയുടെ കാലത്ത് അത് മതിയായിരുന്നു, പരസ്യം പോലും വാങ്ങലില്ല. ഇന്ത്യൻ ഒപ്പീനിയൻ ആണെങ്കിലും ശരി, ഹരിജൻ ആണെങ്കിലും ശരി, യങ് ഇന്ത്യ ആണെങ്കിലും ശരി, ഒരു നിർത്തണം. കേട്ടോ, അപ്പോ ഗാന്ധിജിയുടെ പത്രപ്രവർത്തനം നേരറിയാനുള്ള പത്രപ്രവർത്തനം, അതിന് പരസ്യം പോലും വാങ്ങിക്കില്ല. കാരണം മാത്രമല്ല അന്നത്തെ കാലത്ത് 20,000-30,000 പേപ്പർ വിറ്റിരുന്നുള്ളത്, അത് നഷ്ടമായതോടെ ഗാന്ധിജി വിട്ടു. എന്നാൽ ഇന്നത്തെ പത്രപ്രവർത്തനം സത്യം കൊണ്ട് മാത്രം നടക്കുകയില്ല, അപ്പൊ പിന്നെ എന്താ അസത്യം കൊണ്ടാണോ നടക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നിലനിന്ന് പോകാനുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യാതെ ഇന്ന് ഒരു പത്രപ്രവർത്തനവും സാധ്യമല്ല എന്ന തരത്തിലെത്തിയിരിക്കുന്നു എന്ന സത്യം നമ്മൾ അംഗീകരിക്കണം. അംഗീകരിച്ചുകൊണ്ട് അതിനെതിരെ ഒന്നും സംസാരിക്കാതെ മുമ്പോട്ട് പോകണം എന്നാണോ ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കാം. എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ നൈതികത എന്തെന്ന് ചോദിച്ചാൽ മാനവികത കൈവിടാതിരിക്കുക തന്നെയാണ് ഏറ്റവും വലിയ നൈതികത. വിട്ടുവീഴ്ചകൾ നിങ്ങൾ നടത്തുകയോ നടത്താതിരിക്കുകയോ ചെയ്തോളൂ, കാരണം പരസ്യം കിട്ടണം. പരസ്യമില്ലാതെ പത്രങ്ങൾ നിന്ന് പോകില്ല, നടത്തിക്കൊണ്ട് പോകാൻ സാധ്യമല്ല. പരസ്യം മാത്രം മതി, പരസ്യത്തിനോടുള്ള തന്നെ ചരടും കൂടെ വരും. ചരടുകളില്ലാത്ത പത്രമില്ല, നല്ല പരസ്യമില്ല. അതുമൊക്കെ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു. എന്നാൽ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. എവിടെയാണോ മാനവികതയുടെ പരമാർത്ഥം പറയാൻ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരുന്നത്, ആ വിട്ടുവീഴ്ചകൾ ചെയ്യാനിരിക്കും. പടയണി മാനേജിംഗ് എഡിറ്റർ കെ പി മോഹനൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി. ഓരോരുത്തരും പടയണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അന്നത്തെ കാലഘട്ടത്തെ ജീവാത്മാവും പരമാത്മാവും ഒക്കെ തന്നെ പറയുന്ന കുഞ്ഞിരാമക്കുറുപ്പും അതുപോലെ തന്നെ ചെറുക്കട്ടി ബാലകൃഷ്ണൻ നായരും പി ആർ കുറുപ്പും ഒക്കെ തന്നെ ചേർന്നുകൊണ്ട് തുടങ്ങി വെച്ചത് അതിൻ്റെ നല്ല നിലയിലേക്ക് എത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് ശ്രീധരൻ ചമ്പാടും അതുപോലെ തന്നെ ഇപ്പോഴും നമ്മളെ കൂടെ ഇല്ലാത്ത സീമദാമട്ടും ഭാസ്കരട്ടനും ഒക്കെ തന്നെയാണ്. അങ്ങനെയുള്ള അതുപോലെ തന്നെ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പണ്ട് പ്രവർത്തിച്ചത്.
അത് കല്ലച്ച് വെറുക്കിക്കൊണ്ടായിരുന്നു ആദ്യത്തെ പത്രം പ്രിന്റ് ചെയ്യുന്നത്. ലെറ്റർ പ്രസ്സിൽ കല്ലച്ച് വെറുക്കിക്കൊണ്ട് കല്ലച്ച് വെറുക്കി സംബോസ് ചെയ്ത് അത് ലേഔട്ട് ചെയ്തിട്ടായിരുന്നു. അന്ന് ആരെങ്കിലും മരണപ്പെട്ടാൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് നേരെ കണ്ണൂർ പോയി തിരിച്ചു വന്ന് ബോക്സാക്കിയിട്ടായിരുന്നു പ്രിന്റ് ചെയ്തിരുന്നത്. അതൊക്കെ തന്നെ കാലഘട്ടം മാറി. ഇന്ന് ഓൺലൈനായിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് ഫോട്ടോവും വാർത്തയും പത്രത്തിലേക്ക് പ്രിന്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് വരികയാണ്. ഫാദർ മനോജ് ഒറ്റപ്പിളാക്കൽ, പടയണി സുവർണ ജൂബിലി പതിപ്പ് നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനറാണിക്ക് ചടങ്ങിൽ കൈമാറി. പ്രൊഫസർ എ പി സുബേർ മോഡറേറ്ററായി. നവാസ് മേത്തർ, അനീഷ് പാതിരിയാട്, പി എം അഷ്റഫ്, ശശികുമാർ കല്ലുടുമ്പിൽ, ചാലക്കര പുരുഷു തുടങ്ങിയവർ സംസാരിച്ചു.